കേന്ദ്ര ബജറ്റിൽ വമ്പൻ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിച്ച് കേരളവും സിൽവർ ലൈനും വിഴിഞ്ഞം തുറമുഖ വികസനത്തിന് 5,000 കോടി രൂപയുടെ പദ്ധതിയുമാണ് കേരളത്തിന്റെ പ്രധാന ആവശ്യങ്ങൾ. രണ്ട് കേന്ദ്രമന്ത്രിമാരുള്ള കേരളത്തിന് എയിംസ് അനുവദിക്കുമോ എന്നതിലും ആകാംക്ഷയുണ്ട്. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ കേരളത്തിന് പ്രതീക്ഷകളേറെ. ആവശ്യങ്ങളുടെ പട്ടികയിൽ ആദ്യ സ്ഥാനം സിൽവർ ലൈനാണ്. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ 24,000 കോടിയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജാണ് രണ്ടാമത്തെ ആവശ്യം. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറിച്ചതിലെ നഷ്ടം നികത്താൻ കേന്ദ്രം സഹായിക്കണമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആവശ്യപ്പെട്ടിരുന്നു. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ അനുബന്ധ വികസനങ്ങൾക്ക് പണം വേണം. 5,000 കോടി ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും 1,000 കോടിയെങ്കിലും കിട്ടുമെന്നാണ് പ്രതീക്ഷ. ഞങ്ങൾക്ക് വായ്പ പരിധി രാജ്യത്തുള്ള പൊതു അവസ്ഥ ഞങ്ങൾക്ക് ലഭ്യമാക്കണം. ഞങ്ങളുടെ നിന്ന് പിരിച്ചുകൊണ്ടുപോകുന്ന തുകയുടെ കൃത്യമായ ഡിവിഡൻഡ് ഞങ്ങൾക്ക് ലഭിക്കണം. ഓരോ കാര്യമായിട്ട് എടുത്ത് പറഞ്ഞാൽ എയിംസ് എത്ര കാലമായി ഞങ്ങൾ ഈ ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനിയെങ്കിലും എയിംസ് ആ ഒളിച്ചുകളി അവസാനിപ്പിക്കണം. കേന്ദ്ര സർക്കാർ കടുത്ത അവഗണനയാണ് കേരളത്തിലെ റെയിൽവേ വികസനത്തോട് നടത്തുന്നത്. അവർ ചെയ്യുന്നുമില്ല, ഞങ്ങളെ ചെയ്യാൻ അനുവദിക്കുന്നുമില്ല. ഇന്ത്യൻ റെയിൽവേയുമായി സഹകരിച്ചുകൊണ്ടുള്ള കേരള ഗവൺമെൻറ് ഡ്രീം പ്രൊജക്റ്റാണ് കെ റെയിൽ പ്രൊജക്ട്. എന്താണ് കെ റെയിൽ പ്രൊജക്ട്? ചെറിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കും ലാഭത്തിനും വേണ്ടിയിട്ട് ഇങ്ങനെ വൈകിപ്പിക്കുന്നത്. രണ്ട് കേന്ദ്രമന്ത്രിമാരുള്ള കേരളത്തിന് ഇത്തവണ എയിംസ് അനുവദിക്കുമോ എന്നതാണ് ബജറ്റിലെ ആകാംക്ഷ. കേരളത്തിൽ എയിംസ് കൊണ്ടുവരുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പലതവണ ഉറപ്പു നൽകിയിരുന്നു. റബ്ബറിന്റെ താങ്ങുവില വർധന, കോഴിക്കോട് വയനാട് തുരങ്കപാത, റെയിൽവേ നവീകരണം തുടങ്ങി നിരവധി ആവശ്യങ്ങൾ കേരളം കേന്ദ്രത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ, ദില്ലി.